നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചില ശുഭചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. ഹോളണ്ടിലെ ഒരു മത്സ്യഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിന്ന് വിവരിക്കുന്നത്. ഒരു സംഘം ആളുകൾ ഒരു ബോട്ടിൽ പതിവ് പോലെ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടു. അന്ന് കനത്ത മഞ്ഞ് അന്തരീക്ഷത്തിൽ മൂടിക്കിടന്നു. അവർ ഉൾക്കടലിലെത്തിയപ്പോൾ കടൽ ക്ഷോഭിച്ചു. കടൽ തിരമാലകൾ അവരെ വാരിയെറിഞ്ഞു. മരണം മുമ്പിൽ കണ്ട് ഭയന്ന് അവർ വയർലെസ് സന്ദേശം അയച്ചു, അതായത് SOS സന്ദേശം, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഉടനെ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി കരയിൽ നിന്ന് ഒരു സംഘം രക്ഷാപ്രവർത്തകർ പുറപ്പെട്ടു. വിവരമറിഞ്ഞ് കടൽ തീരത്ത് നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി. അവർ പ്രാർത്ഥനയും നിലവിളിയുമായി കൂടി നിന്നു. മണിക്കൂറുകളാണ് നീണ്ടുപോയത്. പക്ഷേ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം ആഴ്ചകളെന്നാണ് അവർക്ക് തോന്നിയത്. കാത്തിരിപ്പിൻ്റെ ഒടുവിൽ മഞ്ഞിൽ അവ്യക്തമായി ബോട്ടിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവർ വാവിട്ട് നിലവിളിച്ച് വിവരമന്വേഷിച്ചു. ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരെയും രക്ഷപ്പെടുത്തി, ഒരാളൊഴികെ. ഒരാൾ ഇനിയും കടലിലുണ്ട്, അയാളെ രക്ഷപ്പെടുത്താൻ ഇനിയും പോകണം. രക്ഷാപ്രവർത്തനത്തിനായി വീണ്ടും ബോട്ട് കടലിലേക്ക് പോകാൻ തയ്യാറായി. പക്ഷേ ക്യാപ്റ്റൻ്റെ കൂടെ ഇനിയും പോകാൻ ആരും തയ്യാറായിരുന്നില്ല. അപ്പോൾ 16 വയസ്സുള്ള ഒരു ബാലൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. അത് കേട്ടപ്പോൾ ആ ബാലൻ്റെ അമ്മ വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മകനെ, നിന്റെ അച്ഛനെ 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ കടലിൽ നഷ്ടപ്പെട്ടു. നിന്റെ ജ്യേഷ്ഠൻ കടലിൽ പോയിട്ട് 1 ആഴ്ചയായി, ഇനിയും മടങ്ങി വന്നിട്ടില്ല. എനിക്കിനി നീ മാത്രമേയുള്ളൂ. നീയും പോയാൽ പിന്നെ എനിക്കാരുമില്ലാതാകും. അപ്പോൾ മകൻ അപേക്ഷിച്ചു, അമ്മേ, എന്നെ പോകാൻ അനുവദിക്കണം. ഞാനും കൂടെ പോകാതായാൽ ആ ഒരാളെ രക്ഷിക്കുവാൻ ആരുമില്ലാതാകും. ഒടുവിൽ ആ ബാലൻ അമ്മയുടെ അനുഗ്രഹവും വാങ്ങി കടലിലേക്ക് പോയി മഞ്ഞിൽ മറഞ്ഞു. വീണ്ടും കാത്തിരിപ്പ്. അതിൻ്റെ ഒടുവിൽ ബോട്ട് മഞ്ഞിൽ വീണ്ടും തെളിഞ്ഞു. കരയിൽ കാത്തുനിന്നിരുന്നവർ വിളിച്ച് വിവരം അന്വേഷിച്ചു. ഉത്തരം പറഞ്ഞത് ആ ബാലനായിരുന്നു. അവസാനത്തെ ആളിനെ രക്ഷിച്ചു. എൻ്റെ അമ്മയോട് പറയുക, അവസാനത്തെ ആൾ മറ്റാരുമല്ല, എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ തന്നെയാണ്. അറബിക്കടലിൻ്റെ തീരത്തിരുന്നു കൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ഈ കടലിൻ്റെ ആഴങ്ങളിലേക്ക് വീണുപൊലിയുന്ന ഒരുപാട് മനുഷ്യരുടെ കഥകൾ നമുക്ക് സുപരിചിതമാണ്. അതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന സാഹസികരായ പലരെയും നമുക്കറിയാം. ദിവസങ്ങൾ കടലിൽ കുടുങ്ങിക്കിടന്നതിന് ശേഷം മടങ്ങി വന്നവർ അതിജീവനത്തിൻ്റെ കഥകൾ ഈ റേഡിയോയിലൂടെ തന്നെ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ മഹാപ്രളയത്തിൽ അകപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുവാൻ സ്വന്തം ദുരന്തങ്ങൾ വിസ്മരിച്ചുകൊണ്ട് വള്ളങ്ങളുമായി ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് സാഹസിക യാത്ര ചെയ്ത കടലിൻ്റെ മക്കളുടെ വീരഗാഥകൾ നമ്മളിന്നും ഓർക്കുന്നു. മറ്റുള്ളവരെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഉദ്യമിച്ച് ആ ശ്രമത്തിൽ സ്വന്തം ജീവൻ ഹോമിക്കുന്ന ഹതഭാഗ്യരായ മനുഷ്യരെക്കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് മനുഷ്യനിൽ ഇനിയും മനുഷ്യത്വം ചോർന്നു പോയിട്ടില്ല എന്നൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. സഹജീവികളുടെ ആകസ്മികമായ ദുരന്തങ്ങളിൽ സഹായിക്കുക എന്നത് മനുഷ്യസഹജമായ ഒരു വികാരമാണ്. അപകടങ്ങളുടെ അവസരത്തിൽ സ്വയം പ്രേരിതരായി രക്ഷാപ്രവർത്തനത്തിറങ്ങുന്ന കുറേ മനുഷ്യർ എപ്പോഴും സമൂഹത്തിലുണ്ടാകും. ഈ മനുഷ്യർ മനുഷ്യനന്മയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. ഏറ്റവും കൂടുതൽ ജീവിതങ്ങൾ സാധാരണ നിലയിൽ പൊലിയുന്നത് റോഡ് അപകടങ്ങളിലാണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷയ്ക്കെത്തുന്ന വ്യക്തികളെയും സംഘടനകളെയും സമൂഹം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇതിന് വിപരീതമായി
അപകടങ്ങളുടെയും ദുരന്തങ്ങളുടെയും അവസരങ്ങൾ ചൂഷണത്തിനുള്ള അവസരങ്ങളാക്കി മാറ്റുന്ന വലിയൊരു സംഘവും നമ്മുടെ കൂടെയുണ്ട്. മനുഷ്യൻ ശ്രേഷ്ഠ നിലവാരങ്ങളിലേക്കും ഉയരുന്നതും ഏറ്റവും ഹീനമായ നിലയിലേക്ക് അധപ്പതിക്കുന്നതും ഒരേ അവസരത്തിൽ തന്നെ, അതായത് സഹജീവികൾ അടിയേറ്റ് വീഴുമ്പോൾ. നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചില ശുഭചിന്തകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്.